ഹലോ, വെൽക്കം ബാക്ക് ടു ജിഞ്ചർ ഹബ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കലരി പായസമാണ്. ടേസ്റ്റ് കൂടാനായി ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഫസ്റ്റ് ടൈം കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. പായസം ഉണ്ടാക്കാനായി ഞാൻ 3/4 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അരി നന്നായി കഴുകി വൃത്തിയാക്കാം. ഇതാ അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തെടുക്കുക. ഇനി വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും മാറ്റിവെക്കാം. ഇതിലേക്ക് 3/4 കപ്പ് കഴുകിയ ഉണക്കലരി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇനി 2 കപ്പ് വെള്ളം ചേർത്ത് അരി നന്നായി വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം അരി വേവിച്ചെടുക്കാൻ. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വെള്ളം കുറവായിരുന്നു. ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3/4 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്തത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ 30 മിനിറ്റാണ് അരി വേവാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി 3/4 കപ്പ് പഞ്ചസാര ചേർക്കാം. അരിയുടെ സെയിം അളവിൽ തന്നെ പഞ്ചസാര എടുക്കാൻ ശ്രദ്ധിക്കണം. പഞ്ചസാര നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്തതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഈ സമയത്ത് തന്നെ 1 ടേബിൾ സ്പൂൺ ഏലക്കാ പൊടിയും ചേർക്കാം. പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് നമുക്ക് ചേർക്കാം. ഇതാ 10 രൂപയുടെ പാൽപ്പൊടിയാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് മേക്കർ. ശേഷം കട്ടകളില്ലാതെ നന്നായി യോജിപ്പിച്ചെടുക്കുക. പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർക്കാം.
ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കലരി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിൽ ഉണക്കലരി പായസം ഉണ്ടാക്കി നോക്കുമല്ലോ. അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.